Hello dears, welcome back to our YouTube family. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു ടോൾ കേക്ക് ചെയ്യണം ഫോർട്ട് ലൈൻ കേക്ക് ചെയ്യണം പിന്നെ ആനിവേഴ്സറി കേക്ക് അപ്പോൾ ഇതൊക്കെ ഒന്നായിട്ട് കിട്ടിയപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല വൺ കെ ജി കേക്ക് നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇത് ഞാൻ എട്ട് ഇഞ്ചിൻ്റെ പാനലാണ് ഇത് കാണിക്കുന്നത് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നാലോ മൂന്നോ ലെയർ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് സെവൻ ഇഞ്ചിന്റെ പാനിലെ വൺ കെ ജി ഉണ്ടാക്കി പിന്നൊരു ഹാഫ് കെ ജിയും സെവൻ ഇഞ്ചിൻ്റെ പാനൽ തന്നെ അത് നാലോ അഞ്ചോ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് കേക്കൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം ഫോട്ടോസ് അയച്ചു തന്നിരിക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അയച്ചു തരിക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് കടന്നാലോ ഒന്നര കെ ജിയുടെ കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ ഒരു വൺ കെ ജിയും പിന്നെ അതേപോലെ തന്നെ സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ ഹാഫ് കെ ജിയും ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് എട്ട് എട്ട് ലെയറോളം അടുപ്പിച്ച് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് ഫസ്റ്റ് ലെയർ വെച്ചു ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിനു ശേഷം ക്രീം സ്പ്രെഡ് ചെയ്തു കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടേക്കാൻ മറക്കരുത് എത്ര മിനിറ്റ് ബീറ്റ് ചെയ്യണം എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വന്നാൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അത് കണ്ടേക്കാൻ മറക്കരുത് ഇനി അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഞാൻ ചേർത്തിട്ടുള്ളത് ചോക്ലേറ്റ് മുകളിലേക്ക് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെക്കുക സെക്കൻഡ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക അതിന് മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റിങ് ചെയ്യുക നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യുക നമ്മൾ എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് എപ്പോഴും ചെരിഞ്ഞും താഴ്ന്നൊക്കെ ആയിപ്പോകും അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്യുക പിന്നെ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് അധികം എല്ലാവരും ചേർക്കാറുള്ളത് ഞാൻ കൂടുതലും ചോക്ലേറ്റ് ഗനാഷ് ആണ് യൂസ് ചെയ്യൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായാൽ ചോക്ലേറ്റ് ഗനാഷ് ആണ് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ക്യാഷിനിട്ട് ബദാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുക അതിന് മുകളിലേക്ക് നാല് അഞ്ച് ലെയർ അങ്ങനെ എല്ലാ ലെയറും ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക നമ്മൾ കേക്ക് ഓവർ സോഫ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഹാർഡ് ആണെങ്കിലും നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തിട്ട് വെറ്റ് നമ്മൾ എങ്ങനെയുള്ള കേക്ക് ആണെങ്കിലും ഷുഗർ സിറപ്പ് കറക്റ്റ് അളവിലായിരിക്കണം ഓവർ കഴിഞ്ഞാൽ ഈ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കേക്കിന് ടെക്സ്ചർ കിട്ടില്ല ഞാൻ വൺ കെ ജിക്ക് ഒരു കപ്പ് വെള്ളം എടുക്കാറില്ല മുക്കാൽ കപ്പ് വെള്ളവും അരക്കപ്പിൽ കുറവ് അതായത് വൺ ബൈ തേർഡ് കപ്പ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയതിനു ശേഷമാണ് ഞാൻ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും നോർമലി വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും ഷുഗർ സിറപ്പ് ഉണ്ടാക്കരുത് അത്യാവശ്യം നന്നായിട്ട് തിളക്കണം അങ്ങനെ മാത്രമേ കേക്ക് രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അതൊരു പൂത്ത് പോകുന്ന ഒരു ടേസ്റ്റ് ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ ലെയറും ഏഴെട്ട് ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ക്രം കൌട്ട് ചെയ്തെടുക്കുക ഞാൻ നോർമലി എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയതിനു ശേഷം അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്തതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കോട്ടിങ് കൊടുക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ക്റ്റായിട്ട് ഷാർപ്പടി അടിച്ച് വരുത്താൻ പറ്റും പിന്നെ ക്രംസ് അധികം പുറത്ത് പോകില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് വൈറ്റ് ക്രീം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാലറ്റ് നൈഫ് വെച്ചിട്ട് വേണമെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്ക്രീപ്പർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് സ്ക്രൈപ്പ് ചെയ്തെടുക്കുക ആ കറക്റ്റായിട്ട് ഇത് സ്ക്രേപ്പ് ചെയ്ത ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളെ കേക്കിന് എപ്പോഴും പെർഫെക്ഷൻ ഉണ്ടാവൂ നന്നായിട്ട് സ്ക്രൈപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് സ്ക്രൈപ്പ് ചെയ്തിൻ്റെ ഇടയിൽ നമ്മൾ പാലറ്റ് നൈഫ് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഓരോ തവണ നമ്മളിത് സ്ക്രൈപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത്ര നമ്മളിത് വലിച്ചു കളിച്ചാലും ഇത് പെർഫെക്ഷൻ കിട്ടൂല അപ്പോൾ നന്നായിട്ട് സ്ക്രൈപ്പ് ചെയ്ത് ഒരു ഷാർപ്പ് എഡ്ജ് ഏകദേശം വരുത്തിയതിനു ശേഷം ഇതുപോലെ സ്ക്രൈപ്പർ ലൈൻസ് സ്ക്രൈപ്പർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻസ് കൊടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം മുകളിലേക്ക് എക്സായിട്ടുള്ളതൊക്കെ അങ്ങ് വടിച്ച് കളയുക നല്ല ക്ലീൻ ആക്കിയെടുക്കുക ഞാൻ എപ്പോഴും ഞാൻ ഷാർപ്പ് എഡ്ജിൻ്റെ വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ നല്ല ഷാർപ്പ് ഷാർപ്പരിജും നല്ല പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലറ്റ് നൈഫ് ജസ്റ്റ് ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെള്ളം കുടഞ്ഞതിന് ശേഷം നമ്മളിത് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഫോട്ടലൈൻ്റെ ഡിസൈനിങ് ആയതുകൊണ്ട് ഞാൻ താഴെ പർപ്പിൾ കളറാണ് കൊടുക്കുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ പർപ്പിൾ കളർ കുറച്ച് ക്രീമിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ക്രീം ഒരുപാട് എടുത്തതിന് ശേഷം അതിലേക്ക് കളർ ചേർക്കുന്നതിനേക്കാളും കുറച്ച് ക്രീം എടുത്തതിന് ശേഷം അതിലേക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീടർ യൂസ് ചെയ്യരുത് ഞാൻ ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യാൻ പറയില്ല ബീറ്റർ യൂസ് ചെയ്താലാണ് ഒരുപാട് പേർക്ക് ക്രീം ലൂസായി എന്ന് പറയുന്നതും കയ്പ് രസം വരുന്നെന്ന് പറയുന്നതും നമ്മൾ യൂസ് ചെയ്യുമ്പം എപ്പോഴും ജെൽ കളർ തന്നെ ക്രീമിലേക്ക് യൂസ് ചെയ്യുക കേക്കിൽ നമുക്ക് ജെൽ കളറായ കുഴപ്പമില്ല സോറി ലിക്വിഡ് കളറായ കുഴപ്പമില്ല കേക്കിലേക്ക് മാക്സിമം നമ്മൾ ജെൽ കളർ തന്നെ യൂസ് ചെയ്യുക ചില ലിക്വിഡ് കളറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് ചിലർക്ക് അത് ക്രീമിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ലിക്വിഡ് കളറായാലും ജെൽ കളറായാലും അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ എക്സാക്റ്റായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ റാ ഒക്കെ വരക്കുന്ന ഒരു രീതിയിൽ ഞാനിത് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്രീം നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ക്രീമിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഭംഗിയും അട്രാക്ഷനും ഒക്കെ കളയുന്നത് അപ്പം അതൊന്ന് വെച്ചതിന് ശേഷം ഒറ്റ ലൈൻസ് ഒറ്റർ കറക്കൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പെർഫെക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ ക്രീം എപ്പോഴും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിഫ്നെസ് വേണം ഓവർ ആയിട്ട് സ്റ്റിഫ് ആയിട്ട് എയർബിൾസ് ക്രീം കൊണ്ട് നമ്മൾ അത്ര ശ്രമിച്ചാലും നമുക്ക് പെർഫെക്ഷൻ കിട്ടൂല അപ്പം നല്ല സ്മൂത്തി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ലെവലിൽ തന്നെ നമ്മൾ ക്രീം യൂസ് ചെയ്യുക അതിലേക്ക് കളർ കൂടി ചേർക്കും നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ നീറ്റാക്കി വെച്ചു അപ്പോൾ ഇതെൻ്റെ കസിന് വേണ്ടിയിട്ടുള്ള ആനിവേഴ്സറി കേക്കാണ് അപ്പോൾ കസിൻ്റെ മോള് സ്പെഷ്യലായിട്ട് വേറൊരു കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഹാർഡ് ഷേപ്പിൽ ഒരു ഹാഫ് കെ ജി അളവിൽ ഞാനിത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹാർഡ് ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതും കൂടി നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെയർ ചെയ്തു പക്ഷേ അതിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അവൾ നെറ്റ്സ് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി നല്ല നീറ്റായിട്ട് ഏകദേശം ക്രം കോട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിലേക്കുള്ള ഫ്ലവർ ഡിസൈനിങ് ആണ് ഫ്ലവർ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് കളർ മിക്സിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ട് പിന്നേലായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിൻ്റെ വീഡിയോ ആയിട്ട് അപ്പം ഇതുപോലെ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഫ്ലവർ ഡിസൈനിങ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറിൻ്റെ ഫോർട്ടി ഫോർ എന്നുള്ള നമ്പർ ആണ് അതിലെടുത്തതിനു ശേഷം ശേഷും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് രണ്ട് പൈപ്പിംഗ് ബേഗ് ഞാൻ എപ്പോഴും ഡിസൈനിങ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ കൈ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം ലൂസായിട്ട് പോകും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ക്രീം ലൂസായി പോകണു ഡിസൈനിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയുന്ന കാര്യമാണ് നമ്മൾ എടുക്കുന്ന ക്രീമിൽ പകുതി മാത്രം എടുത്തിട്ട് ആദ്യം ഐസിങ് ചെയ്യുക ബാക്കി നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷം ഐസിങ് ക്ലിയർ ആയതിനു ശേഷം ഇനി ക്രീം വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോഴും നമ്മൾ ക്രീമിലേക്ക് എയർ ബബിൾസ് കൂടിയിട്ട് കേക്ക് ക്രീം ഡ്രൈ ആയിപ്പോയില്ല മെൽ ായിട്ടും പോവില്ല അപ്പം നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഡിസൈനിങ് ചെയ്യുന്ന ടൈമിൽ പൈപ്പിംഗ് ബാഗ് രണ്ടായിട്ട് യൂസ് ചെയ്യുക ഒന്ന് നോസിലിട്ടിട്ടും ഒന്ന് ക്രീം യൂസ് ചെയ്തിട്ടും അങ്ങനെയാണോ നമ്മുടെ കൈച്ചൂട് തട്ടിയിട്ട് ക്രീം ലൂസായിട്ട് പോകുന്ന ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നതിന് ശേഷം മാത്രം ഫീഡ്ബാക്ക് അറിയിക്കുക സെയിം ഞാൻ ഓരോ വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എക്സ്പ്ലെയിൻ അത്രയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നതുകൊണ്ടായിരിക്കാം ഇത് എന്ത് എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എ ടു ജെഡ് നമ്മൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ചാനലിൽ കയറി കണ്ടേക്കാൻ മറക്കരുത് എ ടു ജെഡ് എല്ലാ ഡൗട്ടും ക്രീമിനെക്കുറിച്ചുള്ള ഡൗട്ടും കേക്കിനെ കുറിച്ചുള്ള ഡൗട്ടും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടേക്കാൻ മറക്കരുത് അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാനിവിടെ ഇതുപോലെ നീറ്റ് ചെയ്ത് നേരത്തെ യൂസ് ചെയ്ത് അതേ പെർപ്പിൾ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് കോട്ടിങ് കൊടുത്തതിന് ശേഷം അതൊന്ന് ഹാർഡ് ഷേപ്പ് ലെവൽ ചെയ്തെടുത്തു അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൽ ഞാൻ ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല നെയിംസ് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ ഇതിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ കൊണ്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കേക്കിലേക്ക് എടുത്ത് വെക്കാറ് അങ്ങനെ വെക്കുന്ന ടൈമിൽ നല്ല സ്റ്റിഫായിട്ട് ഉണ്ടാവും നല്ല കട്ടിയായിട്ട് നമുക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് കേക്കിലേക്ക് നല്ല പറ്റും അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇവിടെ ഫോർട്ട് ലൈൻ്റെ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിൽ ഞാൻ എൻ്റെ സൺഫ്ലവർ ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ടിച്ചതിന് ശേഷം അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോട്ട് ലൈൻ എപ്പോഴും ഇതുപോലെ ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിട്ട് കാണിക്കുകയുള്ളൂ അപ്പം അത്യാവശ്യം ഒന്ന് നീറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാനിവിടെ സിലിക്കോൺ മോൾഡിൽ നെയിംസിൻ്റെ സിലിക്കോൺ മോൾഡ് വെച്ചിട്ടാണ് ഇത് ചോക്ലേറ്റ് നെയിംസ് എടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഒന്ന് കണ്ടേക്കാൻ മാറരുത് പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ഈ നൈംസ് എടുത്ത് വെക്കുന്ന ടൂളിൻ്റെ പേരെന്താണ് പ്ലക്കറാണ് സംഭവം അത് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ത്രെഡൊക്കെ കട്ട് ചെയ്യുന്ന ടൈപ്പിൽ ഒരു കട്ടറുണ്ട് അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ നോർമലി കത്രിക വെച്ചിട്ട് ഇറക്കിയിട്ടും വെക്കാം അപ്പോൾ ഞാനിവിടെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നേരത്തെ എടുത്തിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റ് തന്നെ ഒന്ന് വെച്ച് കൊടുത്തു പിന്നെ സിലിക്കോൺ മോൾഡ് നല്ല വലിയ ടൈപ്പിൽ അക്ഷരങ്ങളും അതിൻ്റെ നമ്പേഴ്സൊക്കെ ഉള്ളത് എടുത്ത് വെച്ച് ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഒരു ത്രീ പീസ് എടുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി കേക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി ഫോട്ട് ലൈൻ ഡിസൈനിങ്ങിൽ ടോൾ കേക്കായിട്ട് നമ്മൾ ടോൾ കേക്കിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്കിലും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ടോൾ കേക്ക് എങ്ങനെയാണ് പാക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് പാക്കിംഗ് ചെയ്യാൻ ഈസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്യാവശ്യം റേറ്റ് ഉള്ള രീതിയിൽ ഉള്ള പാക്കിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ചിലവ് കുറഞ്ഞിട്ടുള്ള അതായത് നമ്മൾ നോർമലി കൊടുക്കുന്ന കേക്ക് ബോക്സ് രണ്ടെണ്ണം എടുത്ത് വെച്ചതിന് ശേഷം അതൊന്ന് കോൺ ഷേപ്പിൽ എടുത്ത് വെക്കുക അങ്ങനെ കൊടുത്തിട്ടും നമുക്ക് കൊടുക്കാം ഇത് അത്യാവശ്യം റേറ്റുള്ള സൈസുള്ള പാക്കാണ് ഇത് ഇതിന് മുൻപ് ഞാൻ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈനുള്ള വേറൊരു കേക്കാണ് അത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പാക്കിങ്ങിന് ഡി വീഡിയോസ് എടുത്ത് വെച്ചതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുതേ